സംസ്ഥാനത്ത് കൂടുതൽ ലോക്ക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിന്റെ വിശദാംശങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു ആണ് ചേരുന്നത് വിഷ്ണു എങ്ങനെയൊക്കെയാണ് ലോക്ക്ഡൌൺ ഇളവുകൾ ജിന ഏതായാലും സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ തുടരുകയാണ് പക്ഷേ ചെറിയ ചില ഇളവുകൾ നൽകിയിട്ടുണ്ട് അതായത് പൊതുസ്ഥലങ്ങളിൽ രാവിലെ അഞ്ച് മുതൽ ഏഴ് വരെ പ്രഭാതം നടത്തവും വൈകുന്നേരം ഏഴ് മുതൽ ഒൻപത് വരെ വൈകുന്നേരത്തെ നടത്തവും സാമൂഹ്യ അകലം ഉൾപ്പെടെയുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്താം അതുപോലെ തന്നെ സ്റ്റേഷനറി ഇനങ്ങൾ വിൽക്കുന്ന കടകൾ തുറക്കാൻ അനുവാദമില്ല തുണിത്തരങ്ങൾ പാദരക്ഷകൾ ആഭരണങ്ങൾ എന്നിവയുടെ കടകളിൽ വിവാഹ ക്ഷണക്കത്തുകൾ കാണിച്ചാൽ മാത്രമേ പൊതുജനങ്ങൾക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയുള്ളൂ അതായത് ഇത്തരം കടകൾ തുറക്കുന്നുണ്ട് അതായത് ഈ ടെക്സ്റ്റൈലുകൾ അതുപോലെ തന്നെ ആഭരണ കടകളും ചെരുപ്പ് കടകളും ഒക്കെ തുറക്കുന്നുണ്ടെങ്കിലും ഇതെന്തെങ്കിലും ചടങ്ങുകളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഇത് തുറന്ന് പ്രവർത്തിക്കുക തന്നെ ഇത്തരം കടകളിലേക്ക് അനാവശ്യമായി കയറി ചേരാൻ സാധിക്കില്ല അതായത് ഇപ്പോൾ വസ്ത്രങ്ങൾ എടുക്കണമെന്നോ ചെരുപ്പ് വാങ്ങണമെന്നോ ആഭരണം വാങ്ങണമെന്നുള്ള ആഗ്രഹത്തോടെ കടകളിലേക്ക് ചെന്ന് കയറേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് അതായത് എന്തെങ്കിലും വിവാഹ ആവശ്യങ്ങൾക്ക് ചടങ്ങളുടെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ആ ചടങ്ങെ ക്ഷണക്കത്തുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കടകളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ മറ്റെല്ലാ വ്യക്തികൾക്കും ഉൽപ്പന്നങ്ങളുടെ ഹോം ഡെലിവറി മാത്രമേ അനുവദിക്കുകയുള്ളൂ അതുപോലെ ഇളവുകൾ ദുരുപയോഗം ചെയ്യുന്നവരെ കർശനമായി തന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് കോവിഡ് ചട്ടപ്രകാരം തന്നെ നിയമ നടപടികൾ ഉണ്ടാകും എന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു ഏതായാലും ലോക്ക്ഡൌണിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള സർക്കാർ ജീവനക്കാർ അതുപോലെ തന്നെ നിയമസഭയിലെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ആവശ്യമായ സർക്കാർ ജീവനക്കാർ പരീക്ഷ ആവശ്യമായ ജീവനക്കാർ എന്നിവർ ഓഫീസിൽ ഹാജരാകണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ഏഴ് മുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ കമ്പനികൾ ഉൾപ്പെടെയുള്ള എല്ലാ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകളും ശതമാനം ജീവനക്കാരെ ഉൾപ്പെടുത്തി റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാവുന്നതാണ് അതുപോലെ വ്യാവസായിക സ്ഥാപനങ്ങൾക്കും ഉൽപാദന കേന്ദ്രങ്ങൾക്കും മാത്രമാണ് നിലവിൽ പ്രവർത്തനാനുമതി ഉള്ളത് അത് ഇവയ്ക്ക് പ്രവർത്തനാനുമതി നൽകിയിട്ടുണ്ടെങ്കിലും സേവന മേഖലയ്ക്ക് ഇത് ബാധകമല്ല ഏതായാലും മറ്റ് ഇളവുകൾ അനുവദിച്ച വിഭാഗങ്ങൾ പരിശീലനത്തിൽ പങ്കെടുക്കുന്ന പോലീസ് ട്രെയിനുകൾ സാമൂഹ്യ സന്നദ്ധ സേനാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ഫീൽഡിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകർ അതുപോലെ ഐ എം ഡിയുടെ ഫീൽഡ് സ്റ്റാഫുകൾ അതുപോലെ കൊച്ചി മെട്രോയിലെ ഫീൽഡ് സ്റ്റാഫുകൾ കൊച്ചി വാട്ടർ മെട്രോ ഫീൽഡ് സ്റ്റാഫുകൾ എന്നിവരെ വാക്സിനേഷൻ ഫ്രണ്ട് ലൈൻ തൊഴിലാളികളായി ഫ്രണ്ട് ലൈൻ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും പഠനാവശ്യങ്ങൾക്കും അതുപോലെ തന്നെ തൊഴിലുമായി വിദേശത്ത് പോകുന്നവർക്ക് നൽകിയ വാക്സിൻ ഇളവുകൾ ഹജ്ജ് തീർത്ഥാടകർക്കും നൽകും എന്നൊരു തീരുമാനം കൂടി ഈ ലോക്ക്ഡൗൺ ഇളവുകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് എസ് എം എസ് അയക്കുന്ന മുറയ്ക്ക് വാക്സിൻ നൽകുമെന്ന് നിർദ്ദേശമുണ്ട് ഏതായാലും ആദിവാസി വിഭാഗങ്ങൾക്ക് മുൻഗണന നോക്കാതെ തന്നെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ നൽകുമെന്നും മുഖ്യമന്ത്രി ലോക്ക്ഡൌൺ ഇളവുകളുമായി ബന്ധപ്പെട്ട നടത്തിയ വിശദീകരണത്തിൽ വ്യക്തമാക്കി ജീന ശരി വ്യക്തമാണ് വിഷ്ണു സംസ്ഥാനത്തെ ലോക്ക്ഡൌൺ ഇളവുകൾ എന്തൊക്കെയാണെന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്